ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറെ പേര് എന്നോട് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ സ്പീക്കർ ഉണ്ടല്ലോ, അതിന് ക്ലാരിറ്റി കുറവാണ്, നല്ല ലൗഡ് ഉണ്ട്, ബട്ട് നമ്മൾ ഫുൾ വോളിയത്തിലൊക്കെ ഇടുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള പതർച്ച ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ റെക്ടിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാക്സിമം എല്ലാവരും ഹെഡ്ഫോൺ യൂസ് ചെയ്യുക. ഓരോ ഹെഡ്ഫോണും ഡിഫറെന്റ് മൊബൈലുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ചില ഹെഡ്ഫോൺ മൊബൈലുകൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ഇഫക്റ്റ് ആയിട്ട് കേൾക്കാം, ചില സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ക്ലാരിറ്റിയിൽ വ്യത്യാസമില്ല. അതൊക്കെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനൊരു റെമഡി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ കണ്ടോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കടക്കാം. സ്പീക്കർ ഉണ്ടല്ലോ, സ്പീക്കറിൽ കൂടെ വരുന്ന സൗണ്ട് ഒരു എക്സാമ്പിൾ ആയി പറഞ്ഞൊരു സോങ്, ആ സോങ്ങിന്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതിന്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിന് ഇൻബിൽഡ് ആയിട്ടുള്ള സൗണ്ട് ഈക്വലൈസർ കാണാനായിട്ട് സാധിക്കും. ആ ഈക്വലൈസറിന്റെ പ്രവർത്തനം കറക്റ്റ് ആയിട്ട് നടന്നാലാണ് നമുക്ക് കേൾക്കുന്ന സോങ്ങിന് ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ ഒരു ബാസ് ഉള്ള സോങ് ആണെങ്കിൽ ആ കറക്റ്റ് ബാസ് ഫീൽ ചെയ്യുള്ളൂ. ശരിക്കും അത് ഇഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോഴാണ്. ഓരോ നമുക്ക് ഓരോ സോങ്ങിന് ഓരോ ഡിഫറെന്റ് മൂഡായിരിക്കും. ഒരു ചില സോങ്ങിന് ഡാൻസിന്റെ ആയിരിക്കും, ചില നല്ല ബീറ്റ് ആയിരിക്കും, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, നമുക്കൊരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഈക്വലൈസറിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ത്രൂ, അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ത്രൂ എങ്ങനെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലെ സൗണ്ടിനെ ഈക്വലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതൊരു പ്രൊമോഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നല്ല കേട്ടോ, നമ്മൾ പേഴ്സണലി കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൗണ്ട് ഈക്വലൈസർ ആണ്. അപ്പൊ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ആയിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആപ്ലിക്കേഷന്റെ ടോപ്പിൽ പോയി നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു എനേബിൾ ബട്ടൺ ഉണ്ടാക്കി അത് ജസ്റ്റ് എനേബിൾ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും സോങ് സെലക്ട് ചെയ്യുക. സോങ് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ ഉള്ളിൽ കുറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എന്നുണ്ടെങ്കിൽ നമ്മളൊരു സോങ് വെക്കുക, കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ ഫീല് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു ഹെഡ്സെറ്റ് യൂസ് ചെയ്തതിനു ശേഷം നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്തതിനു ശേഷം ആ പാട്ട് നിങ്ങൾക്ക് ഏത് മൂഡിലുള്ള പാട്ടാണ് നോക്കുക. നിങ്ങളൊരു ഡാൻസ് പരമായിട്ടുള്ള പാട്ടോ, അല്ലെങ്കിൽ ഒരു ഹിപ്പ് ഹോപ്പ് പാട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബാസ് വീഡിയോസ് ഒക്കെയാണ് കേൾക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനത്തെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ബാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് എനേബിൾ ചെയ്യുക. അതിന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കറക്റ്റ് ഈക്വലൈസേഷൻ ഇതിൽ തന്നെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്വയമായിട്ട് നമുക്ക് ഈക്വലൈസേഷൻ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ 60 Hz ഉണ്ട്, 230 Hz, അങ്ങനെ നമുക്ക് ഹെഡ്സ് കിലോ ഹെഡ്സ് വരെ നമുക്ക് ഇതിന്റെ സൗണ്ട് ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഇഷ്ടത്തിന് കസ്റ്റമൈസേഷൻ എനിക്ക് അത്ര ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പല ഓപ്ഷൻ 10-15 ഓപ്ഷൻസ് അവൈലബിൾ ആണ്, പല പല മോഡുകളെ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് രണ്ട് വേറെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒന്നുകിൽ ബാസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ, ബാസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ടിന്റെ ക്വാളിറ്റി കുറയും. ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കുന്ന ഒരു സോങ്ങിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന നമ്മുടെ സോങ് ഉണ്ടാവുമല്ലോ, ആ സൗണ്ട് കുറയെങ്കിൽ അതിലുള്ള ബീറ്റുകളുടെ സൗണ്ട് കൂടുതലായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ ബാസ് ഓവറായിട്ട് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റി അത്രത്തോളം ഉണ്ടായിരിക്കില്ല. അതിന് തൊട്ടടുത്തായിട്ട് വെർച്വലൈസർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ സൗണ്ടിന്റെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 50 മേലേക്ക് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ടിന്റെ ക്ലാരിറ്റിയിൽ ഇത്രയും കൂടി ഇമ്പ്രൂവ്മെന്റ് കാണാൻ സാധിക്കും. അതും ഓവറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഇഫക്റ്റീവ് ആയില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങൾക്ക് പാട്ടിനനുസരിച്ച്, നിങ്ങളുടെ ഏതാണ് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഒരു പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈക്വലൈസറിന്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ടോഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് ഈക്വലൈസർ നമുക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. എന്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോ ഒരു 3-4 ആഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല ഇഫക്റ്റീവ് ആണ്. ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇത് ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് അറിയേണ്ടത്, ആപ്ലിക്കേഷന്റെ ഏതാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഒരു ജസ്റ്റ് അടിച്ചു കൊടുക്കേണ്ടത് ബാസ് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ആ ആപ്ലിക്കേഷൻ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വരും, നമ്മൾ സെലക്ട് ചെയ്താൽ കാണാൻ സാധിക്കും. നമുക്ക് ഇതിന്റെ റേറ്റിംഗ് എന്നുണ്ടെങ്കിൽ 4.6 റേറ്റിംഗ് ഉള്ളത്, പിന്നെ 10 മില്യൺ ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും ഫേക്ക് ഉള്ള കാര്യമില്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് തന്നെ നല്ല ഇഫക്റ്റീവ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ഇൻഫോർമേഷൻ ആണ്, നിങ്ങളിതൊന്ന് യൂസ് ചെയ്തു, അതിനുശേഷം നിങ്ങളൊന്ന് റിവ്യൂ പറയുക. അപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയോ ഈ വീഡിയോ കൊണ്ടുള്ള യൂസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.